കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്റെ മോളെ കുറിച്ചും എന്റെ കൊച്ചുമോനെ കുറിച്ചും വിഷമിക്കുന്ന വാർത്ത കേൾക്കേണ്ടി വരുമെന്ന് എനിക്ക് നല്ല ഭയമുണ്ട്. എന്റെ കൊച്ചുമോനൊന്നും സംഭവിക്കാതെ നന്നായിട്ട് അവൻ തിരിച്ചു വരാൻ അങ്ങ് സഹായിക്കണം. ഈ അപശകുനത്തിന്റെ അർത്ഥം എന്താ? എന്റെ കൊച്ചുമോനെ അങ്ങ് തന്നെ സംരക്ഷിക്കണം. എന്റെ കൊച്ചുമോൻ എന്തെങ്കിലും സംഭവിച്ച പിന്നെ എന്റെ മോള് ജീവിച്ചിരിക്കില്ല. എന്റെ മോള് ജീവിച്ചിരിക്കില്ല. ദൈവമേ മുത്തശ്ശി, അർജുന ഒന്നും സംഭവിക്കില്ല. കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്ക് തവിയാണെങ്കിൽ നടക്കാൻ പോകുന്ന ആപത്തിന്റെ സൂചനയാ മോളെ. അയ്യോ മുത്തശ്ശി, കാറ്റ് കൊണ്ടാ വിളക്കണഞ്ഞത്. അതിനെന്തിനാ അപശകുനം എന്ന് പറയുന്നേ? ഭവാനി അർജുനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിരിക്കുമല്ലേ? ഉറപ്പായി അർജുനെ രക്ഷിച്ച് അവൾ കൊണ്ടുവരും. ആ വിശ്വാസം എനിക്കുണ്ട് മുത്തശ്ശി. ഒന്ന് സമാധാനായിട്ടിരിക്ക, കരയല്ലേ. ഏട്ട ഒന്ന് പറഞ്ഞു കൊടുക്ക. മുത്തശ്ശി, മുത്തശ്ശി, ഭവാനി കൂടെ ഉള്ളപ്പോ അർജുന ഒന്നും സംഭവിക്കില്ല. മുത്തശ്ശി ധൈര്യമായിട്ടിരിക്ക. ഏയ്, ഒന്നും സംഭവിക്കില്ല മുത്തശ്ശി. ഒന്നേ വാ മുത്തശ്ശി, ഞാൻ പറയുന്നത് കേക്ക്. ഒന്നും സംഭവിക്കില്ല മുത്തശ്ശി. വന്നേ അർജുനെ എല്ലായിടത്തും അന്വേഷിച്ചു. അർജുൻ ഇപ്പൊ എവിടെയാണോ എന്തോ. നാഗദേവത അർജുനെ എവിടെയാ ഒളിപ്പിച്ചിരിക്കുന്നെന്ന് അറിയില്ലല്ലോ. എന്റെ അർജുൻ എവിടെയാന്ന് കണ്ടെത്താൻ എനിക്ക് പറ്റുന്നില്ലല്ലോ. ഞാൻ നിന്റെ മുന്നിൽ വന്നിട്ട് പോലും നിനക്കെല്ലാം മനസ്സിലായല്ലോ ഭവാനി. ഞാനാണ് നിന്റെ അർജുനെന്ന് എങ്ങനെയാ നിന്നെ പറഞ്ഞു മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ ഭവാനി. നീ എവിടെയാണെന്ന് എനിക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. നിനക്ക് പോലും എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാ എന്നെ ആരും മനസ്സിലാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ ദൈവമേ, അയ്യോ, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? അയ്യോ ഭവാനി. മഹാദേവ, എനിക്ക് എന്റെ അർജുനെ കണ്ടുപിടിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരണേ. എന്നോട് കരുണ കാണിക്കണേ ദൈവമേ. എനിക്ക് എന്റെ അർജുനെ കൺമുന്നിൽ കാണിച്ചു തരണേ. ഞാനാ ഭവാനി, നിന്റെ അർജുൻ, നിന്റെ അർജുന ഭവാനി. എന്റെ അടുത്ത് വന്ന ആ വയസ്സായ ആള് ആരാന്ന് എനിക്ക് മനസ്സിലായില്ലെങ്കിലും അയാളുടെ വിരലിൽ കടന്ന മോതിരം എന്റെ അർജുന്റെ മോതിരമാണ്. മോതിരം അയാളുടെ വിരലിലുള്ള സ്ഥിതിക്ക് തീർച്ചയായും ആ വയസ്സയാള് എന്റെ അർജുൻ തന്നെയായിരിക്കും. ആ നാഗമ്മ എന്തോ മന്ത്രം ഉപയോഗിച്ച് എന്നെ ഈ രൂപത്തിലേക്ക് മാറ്റിയതാണ്.
തീർച്ചയായും അങ്ങനെ സംഭവിച്ചിരിക്കും, ഒരു സംശയമില്ല. അതെന്നെ അർജുൻ തന്നെയാ. ഞാൻ അർജുനെ ഒരിക്കലും കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി ആ നാഗദേവത ഇങ്ങനെ ചെയ്തതായിരിക്കും. അയ്യോ, എനിക്കിത് അർജുനെ മനസ്സിലാകാതെ പോയല്ലോ. എന്നെ തേടി എന്റെ അടുത്ത് വന്ന അർജുനെ ഞാൻ അറിയാതെ പോയല്ലോ. അർജുൻ, 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 അർജുൻ. അമ്മേ, നാഗദേവത, ഭവാനി എന്നെ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി എനിക്ക് ഒരു വയസ്സിന്റെ രൂപം തന്നത് അമ്മയാണല്ലേ. ഞാൻ തന്നെയാ. എന്താ അമ്മേ ഇത്? എന്തിനാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഞാൻ എന്ത് ചെയ്തിട്ടാ എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്? എന്റെ ഭവാനിയെ നിങ്ങളൊന്ന് കാണാൻ പോലും സമ്മതിച്ചില്ല. ഭവാനിയുടെ അടുത്ത് പോയിട്ട് പോലും അവൾക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ നിങ്ങൾ എന്നെ ആക്കി മാറ്റിയില്ലേ? നിങ്ങൾ എന്നെ ഒരുപാട് ദ്രോഹിക്കുന്നുണ്ട്. വലിയ തെറ്റ എന്നോട് ചെയ്തുകൊണ്ടിരിക്കുന്നു. തെറ്റ് ചെയ്തത് ഞാനല്ല, നീയാ. അതുകൊണ്ടാ, അതുകൊണ്ടാ നിന്നെ ഞാൻ കൊല്ലാൻ ശ്രമിക്കുന്നത്. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഞാൻ എന്റെ അമ്മയെ രക്ഷിക്കാൻ ശ്രമിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? അത് ചിലപ്പോ നിങ്ങൾക്ക് തെറ്റായി തോന്നിയേക്കാം. പക്ഷേ എങ്ങനെയൊക്കെ ചിന്തിച്ചു നോക്കിയാലും സ്വന്തം അമ്മയെ രക്ഷിക്കാൻ ശ്രമിച്ചത് തെറ്റാണെന്ന് എനിക്കൊരിക്കലും തോന്നുന്നില്ല. ഇത് നിങ്ങൾക്ക് മാത്രം എന്താ മനസ്സിലാക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ട്? നിന്റെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയാണ് നീ ആ നാഗമാണിക്യം ക്ഷേത്രത്തിൽ നിന്ന് എടുത്തിട്ട് പോയതെങ്കിൽ ചെറിയൊരു ശിക്ഷ തന്ന് ഞാൻ നിന്നെ വിട്ടേനെ. ഞാൻ നിന്നെ കൊല്ലാൻ ശ്രമിക്കില്ലായിരുന്നു ഒരിക്കലും. അപ്പോ നിങ്ങൾ എന്തിനാ എന്നെ കൊല്ലാൻ ശ്രമിച്ചോണ്ടിരിക്കുന്നത്? നീ ചെയ്യാൻ പാടില്ലാത്തൊരു അന്യായമാണ് ചെയ്തത്. ഞാൻ എന്ത് ചെയ്തുന്ന? നീ എനിക്ക് വേണ്ടപ്പെട്ടവരെ ഉപദ്രവിച്ചു. കൊടും ദ്രോഹമാണ് നീ ചെയ്തത്. നിങ്ങൾ എന്നെ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ നിങ്ങളുടെ വംശത്തോടൊന്നല്ല. ഇതുവരെയും ഞാൻ ആരോടും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല അമ്മേ. സത്യമാണ് അമ്മേ, എന്നെ ഒന്ന് വിശ്വസിക്കമ്മേ. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. നീ പറയുന്നത് കള്ളമാണ്. നീ ആരെയാ ഉപദ്രവിച്ചതെന്ന് നിനക്കൊട്ടും ഓർമ്മയില്ലേ? ഇല്ലമ്മേ, എനിക്ക് ഓർമ്മയില്ല. ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ഒരിക്കലും അങ്ങനൊന്നും ചെയ്യില്ലമ്മേ. ഞാൻ ആർക്കാ ദ്രോഹം ചെയ്തെന്ന് അമ്മ തന്നെ പറ. ഒന്ന് പറയമ്മേ. ഇപ്പൊ അത് നിന്നോട് പറഞ്ഞത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. അതറിഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല. നിന്നെ കൊല്ലാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയാ ഞാൻ നിന്നെ ഇവിടെ ബന്ദിയാക്കിയിരിക്കുന്നത്. നിന്റെ മരണം വളരെ അടുത്തു കഴിഞ്ഞു അർജുൻ. അമ്മേ, 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 ഞാനൊന്ന് പറയട്ടെ അമ്മേ. അമ്മേ, അമ്മ എന്നെ കൊല്ലുമെന്ന് ഓർത്ത് ഞാൻ പേടിക്കുന്നില്ല. പക്ഷെ എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാ അവിടെ ജീവനോടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഞാൻ മരിച്ചു എന്നൊരു വാർത്ത കേട്ടാ
എന്നെ വിശ്വസിച്ച് അവിടെ ഇരിക്കുന്ന എന്റെ ഭവാനി ജീവനോടെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അമ്മ, നിങ്ങൾ എന്നെ കൊല്ലുവാണെങ്കിൽ ആ രണ്ടുപേരെ കൂടെ നിങ്ങൾ കൊല്ലുന്നൊരു തുല്യം. ആ പാപം നിങ്ങളുടെ വംശത്തെ പോലും ബാധിക്കും. ദയവ് ചെയ്ത് എന്നെ വെറുതെ വിടമ്മേ, ദയവ് ചെയ്ത് എന്നെ പോവാൻ സമ്മതിക്കും. ദയവിച്ചത് അതിനെങ്കിലും ഒന്ന് സമ്മതിച്ചൂടെ. ഭവാനി, നീ എവിടെയാണ്? ഞാൻ അവസാനമായിട്ട് നിന്റെ മുന്നിൽ വന്നതാണ് ഭവാനി. പക്ഷെ നിനക്ക് നിന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന എന്നെ മനസ്സിലാക്കാൻ നിന്നെ കൊണ്ട് പറ്റിയില്ലല്ലോ ഭവാനി. നീ ആരാ? ഞാൻ വിശ്വസിക്കില്ല. നിന്റെ മായയും മന്ത്രങ്ങളൊന്നും എന്നോട് ഫലിക്കില്ല. ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് വിശ്വസിക്കില്ല. ഇല്ല, ഞാനൊരു മായയും പ്രയോഗിച്ചിട്ടില്ല. ഞാൻ നിന്റെ അർജുനാണ്. ഞാൻ നിന്റെ അർജുനാണ്. നീ എന്നെ ഒന്ന് വിശ്വസിക്കേ. ഞാൻ നിന്റെ അർജുനാണ് ഭവാനി. ഭവാനി, ഞാൻ മരിക്കുന്നതിന് മുമ്പ് നിന്റെ അടുത്തെത്തിയപ്പോ പോലും നിനക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിച്ചില്ലല്ലോ ഭവാനി. ഇങ്ങനൊരു ഭാഗ്യക്കേട് എനിക്ക് ഉണ്ടാവുമെന്ന് ഞാൻ ചിന്തിച്ചതുപോലുമില്ല. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഭവാനി. നീ എവിടെയാണ് ഭവാനി? എനിക്കതിലെ കാണണം. അമ്മേ, നാഗദേവത, നീ എന്നെ കൊല്ലാനായിട്ട് പോവുകയാണല്ലോ. അതെനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ ഒരേ ഒരു തവണ എനിക്ക് എന്റെ ഭവാനിയെ ഒന്ന് കാണണോ അമ്മേ? അതിനെങ്കിലും എന്നെ ഒന്ന് അനുവദിക്കമ്മേ. അർജുൻ, 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 എവിടെയുള്ളത് അർജുൻ? അർജുൻ, 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 അർജുൻ! ഭവാനി, 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 ഭവാനി! എന്റെ അർജുൻ, അർജുൻ എന്നെ വിളിച്ചു. ഇവിടെ എവിടെയുണ്ട് അർജുൻ? അർജുൻ, ഭവാനി, ഭവാനി, അർജുൻ, അർജുൻ, ഭവാനി, അർജുൻ, ഞാൻ ദാ വരുന്നു. അർജുൻ, 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 ഭവാനി, അർജുൻ, ഞാൻ ദേ വരുന്നു. അർജുൻ, ഞാൻ ദേ വരുന്നു. ഭവാനി, ഞാൻ ഇവിടെ ഉണ്ട്. ഭവാനി, പെട്ടെന്ന് വാ. ഭവാനി, മരിക്കുന്നതിന് മുമ്പ്
എനിക്ക് നിന്നെ ഒന്ന് കാണണം ഭവാനി. വേഗം വാ ഭവാനി. ഭവാനി നീ എവിടെയാ? അർജുൻ ഭവാനി, അർജുൻ പെട്ടെന്ന് വാ ഭവാനി. അർജുൻ ഞാനിപ്പോ വരാം. അർജുൻ ഞാൻ എത്തി. അർജുൻ അർജുൻ ഭവാനി. ഭവാനി അർജുൻ അർജുൻ ഭവാനി. ഭവാനി ഭവാനി നീ അവിടെ നിൽക്ക. വേണ്ട അമ്മേ, നാഗദേവത അമ്മേ വേണ്ട. നീ ഞങ്ങളെ പരീക്ഷിക്കാനല്ലേ ഇപ്പൊ നീ എന്റെ അർജുൻ ഇങ്ങനെ ചെയ്തത്? നീ ഞങ്ങളെ ദ്രോഹിച്ച് ഞങ്ങളെ ഇല്ലാതാക്കാൻ നിനക്ക് ഒരിക്കലാവില്ല. അർജുൻ എന്നെ ഒന്ന് നോക്ക്. അർജുൻ 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 എഴുന്നേൽക്ക്. അർജുൻ 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 എഴുന്നേക്ക്. അർജുൻ എഴുന്നേക്ക്. അർജുൻ മോഷ്ടിച്ചുകൊണ്ടുപോയവനെ നീ കൊന്നുകഴിഞ്ഞാൽ നിന്റെ പ്രഭുവിന്റെ പക തീരും. നിന്റെ പ്രഭുവിന്റെ ജീവൻ തിരികെ വരും. എന്റെ പ്രഭുവിന്റെ ജീവൻ തിരികെ ലഭിച്ചു. അവിടുന്ന് എന്നെ വിളിക്കുമല്ലേ? അർജുൻ അർജുൻ
അഹങ്കാരം കാരണം അവിടെ നഷ്ടപ്പെടാൻ പോകുന്ന എന്റെ അമ്മയുടെ ജീവനാ. അവസാനമായിട്ട് ഞാൻ പറയോ, വഴി നിന്ന് മാറുന്നില്ല, മാറി നിൽക്കില്ല. ഞാൻ ആ മാണിക്യം കടുക്ക തരാൻ പറ്റില്ല. ശേഷം അങ്ങയുടെ ശബ്ദം ഞാൻ ഇന്ന കേൾക്കുന്നേ പ്രഭു. അർജുന, 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 എഴുന്നേക്ക് അർജുന, എഴുന്നേക്ക് അർജുന, അർജുന, അർജുന.